നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ടീം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് ആദ്യ ടെസ്റ്റ് പരാജയപ്പെട്ടു. രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ടെസ്റ്റ് അവസാനിക്കുന്നത്. മൂന്ന് ദിവസം കൊണ്ട് കളി തീർന്നു. ഇന്ത്യ ഇന്നിങ്സ് പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. രണ്ട് മത്സരങ്ങളുടെ പരമ്പരയാണ് ടീം ഇന്ത്യക്ക് ഇത്തവണയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പരമ്പര നേടി തിരികെ വരാൻ കഴിയില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരും ബൗളർമാരും മികച്ച രൂപത്തിൽ ആ കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ താരങ്ങളെല്ലാവരും ബാറ്റിങ്ങിലാവട്ടെ ബൗളിങ്ങിലാവട്ടെ പരാജയപ്പെടുകയായിരുന്നു. നായകൻ രോഹിത് ശർമ്മക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നു. എക്സിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടൊരു പോസ്റ്റ് തന്നെ വന്നുകൊണ്ടിരുന്നു. ഒരു ഒരേ വാക്കുകളിങ്ങനെ ഉപയോഗപ്പെടുത്തി ട്രെൻഡിങ് ആയിട്ട് നിന്നു. അത് മറ്റൊന്നുമല്ല, ക്ലൂലെസ് ക്യാപ്റ്റൻസി ഓഫ് വടാപാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്ലൂലെസ് ക്യാപ്റ്റൻസി ബൈ വടാപാവ് കളിയാക്കിക്കൊണ്ടാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. കാരണം ഒരു കളി തോറ്റപ്പോഴേക്കും, ഒരിട്ട കളി തോറ്റപ്പോഴേക്കും നിരവധി നെഗറ്റീവുകൾ ആ നായകനെതിരെ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അദ്ദേഹം ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാപ്റ്റൻ എന്ന നിലയിലും പരാജയപ്പെട്ടു എന്നാണ് ഈ ആളുകൾ വാദിക്കുന്നത്. ഒറ്റ കളി വെച്ചുകൊണ്ടാണ് ഇത് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക. ഏതായാലും നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും പോസ്റ്റുകളും എക്സിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു വാക്ക്, ക്ലൂലെസ് ക്യാപ്റ്റൻസി ബൈ വടാപാവ് എന്നുള്ളത്. ഏതായാലും രോഹിത് ശർമ്മ തന്നെ അംഗീകരിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ടീമിന് വേണ്ട വിധത്തിൽ കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്ന്. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത്, വി ഫെയിൽഡ് എക്സ്പ്ലോയിറ്റ് ദി കണ്ടീഷൻസ് വിത്ത് ദി ബോൾ ആൻഡ് ബാറ്റ് ആസ് വെൽ, വി ഡിഡിൻ്റ് ബാറ്റ് വെൽ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നമുക്ക് ഈ കണ്ടീഷൻ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല, നന്നായിട്ട് നമ്മൾ ബാറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, എല്ലായ്പ്പോഴും ഒരു ക്യാപ്റ്റന് സന്തോഷകരമായ ദിവസങ്ങളായിക്കൊള്ളണമെന്നില്ല, ഇതുപോലെയുള്ള ദിവസങ്ങളും ഉണ്ടാവും. ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ആ നായകൻ ടീമിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പറയുന്നത്. എന്തായാലും ടീം ഇന്ത്യ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് കൊണ്ടുവരാം.